അസ്സലാം വലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാനിലെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുട്ടികൾ മൊത്തമായിട്ട് റൂമിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു പാർക്കിൽ വെച്ചിട്ട് ഒരു ചെറിയ നോമ്പ് തുറ കഴിച്ചതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെന്നും വീട്ടിൽ തന്നെയാണല്ലോ നോമ്പ് തുറക്കാറ്. അപ്പോൾ മക്കൾ ഒത്തിട്ട് ചെറുതായൊന്ന് പുറത്തൊക്കെ പോയിട്ട് നോമ്പ് തുറക്കൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷമായിരിക്കും, നമുക്കും ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് സ്നാക്സും ജ്യൂസും വെള്ളവും ഡേറ്റ്സും അത്ര മാത്രം. നമ്മൾ മെയിൻ കോഴ്സ് ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് മാത്രം എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ മാറ്റൊക്കെ വിരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ മൂന്നോ നാലോ പ്രാവശ്യം ഇഫ്താർ മീറ്റിന് പുറത്ത് പോയതൊഴിച്ച് ബാക്കിയൊക്കെ റൂമ് തന്നെയാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു പുറത്ത്, അധികം ചൂടും തണുപ്പും ഒന്നും ഇല്ലാത്ത നല്ല ക്ലൈമറ്റായിരുന്നു. ഇതാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ്. ഇത് നമ്മൾ ഓൾറെഡി അച്ചൂസ് ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. കായ്മടക്കിൻ്റെ റെസിപ്പിയും കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണുക. പിന്നെ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടിയും അതേ ടേസ്റ്റോട് കൂടിയും തയ്യാറാക്കി എടുക്കാവുന്ന ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ, ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ പോയിട്ട് കാണുക. അപ്പോൾ അതൊക്കെ ഓരോ പ്ലേറ്റിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കൽമാസും ഫിഷ് ഡംപ്ലിങ്ങും ആയിരുന്നു. കൽമാസൊക്കെ എല്ലാവർക്കും അറിയാമെന്നിരിക്കുമല്ലോ, ചായക്കടയിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന സാധനമല്ലേ കൽമാസ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ, പിന്നെ ഈ ഒരു ഫിഷ് ഡംപ്ലിങ്ങിൻ്റെ റെസിപ്പി വീഡിയോ ഇൻഷാല്ലാ നമ്മൾ അച്ചൂസ് ടൈമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ച ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ചെറുതായിട്ട് മഴ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് നിൽക്കുകയും ചെയ്തു, കാരണം അറിയാലോ ഗൾഫിലൊക്കെ പെട്ടെന്നാണല്ലോ മഴ പെയ്യുകയും ചൂട് കൂടുകയും ഒക്കെ ചെയ്യുന്നത്. അത് പെട്ടെന്ന് തന്നെ അങ്ങ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വെക്കലും മഴ ചെറുതായിട്ട് ചാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതങ്ങനെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാനും എല്ലാം എടുത്തു വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ പാർക്കിൽ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാങ്ക് കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ആയപ്പോഴാണ് ഒരുപാട് ആളുകൾ വന്നിട്ട് ആ ഒരു പാർക്കിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓരോ ഫാമിലീസ് ഉണ്ടായിരുന്നു ഇതുപോലെ നോമ്പ് തുറക്കാനായിട്ട്. മാങ്ങ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെയും പിന്നെ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പോമോഗ്രാനേറ്റും മിൽക്കും റൂവാഫ്സയും മിക്സ് ആയിട്ടുള്ള ജ്യൂസ് ആയിരുന്നു. നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആ ഒരു ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പാർക്കിൽ നിന്ന് തന്നെ നിസ്കാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിവിടെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റിലും പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഉപ്പിലിട്ടതും സർബത്തും ചുരണ്ടി ഐസും പിന്നെ നമ്മുടെ പുളിയച്ചാർ, ജീരകമിട്ടായി, അങ്ങനത്തെ പഴയ കാലത്തുള്ള മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ തൂക്കിയിടുകയൊക്കെ ചെയ്തിട്ട് അധികം റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോയത് അൻസാർട്ടിയിലായിരുന്നു. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ നോമ്പിനും പോയിട്ടുണ്ടായിരുന്നു. നല്ല ചുരുണ്ടി ഐസും മിൽക്ക് സർബത്തും ബൂസ്റ്റിൻ്റെ സർബത്തും ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇതുവരെ ഖത്തറിലുള്ള ആരെങ്കിലും ഈ ഒരു അൻസാർട്ടിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു അൻസാർട്ടി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പോയി നോക്കാം, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഉപ്പിലിട്ടതും സർബത്തൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൈനാപ്പിളിൻ്റെയും മാംഗോൻ്റെയും പിന്നെ പപ്പായ, കാരറ്റ് ഇവയൊക്കെ ഉപ്പിലിട്ടതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൂസ്റ്റിൻ്റെ സർബത്തുമാണ് കഴിച്ചത്.
വെച്ചിട്ടുണ്ടായിരുന്നത്. ബൂസ്റ്റിൻ്റെ സർബത്ത് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്, അത് കഴിക്കാൻ നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ തറാവീൻ്റെ ടൈമിൽ തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ലോഗാണിത്. ഞങ്ങൾ ഇഫ്താർ മീറ്റിന് പുറത്തു പോയ സമയത്തൊന്നും ഇതുപോലെ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഫുഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ നമ്മൾ അച്ചസ് ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധിക പേരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ കബ്സയുടെ റെസിപ്പിയും പിന്നെ പഴംപൊരി, അതൊക്കെ ഇഫ്താർ മീറ്റിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ബനാന, പോള, അതൊക്കെ അങ്ങനെ എടുത്ത ഇഫ്താർ മീറ്റിനൊക്കെ എടുത്തിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ട് നോക്കുക. നമ്മൾ ആ ഒരു റെസിപ്പി വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നല്ലാതെ നോമ്പ് തുറയുടെ ഒന്നും വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ നല്ല റെസിപ്പി വീഡിയോസ് മാത്രമാണല്ലോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ചിലർക്ക് ഈ ഒരു ഫുഡിൻ്റെ വീഡിയോ കാണുന്നതിലും കൂടുതൽ നമ്മുടെ വ്ളോഗ്സും യാത്ര ചെയ്യുന്നതും അതൊക്കെ ആയിരിക്കും കാണാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വ്ളോഗ്സും കാര്യങ്ങളും പിന്നെ പുതിയ പുതിയ റെസിപ്പി വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട്, റെസിപ്പി വീഡിയോ വ്ളോഗോ എന്താണെന്ന് അറിയില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. عصير صودا صودا.